ശ്രീ ഷാഫി പറമ്പിൽ സർ, ഒരു വലിയ ആശങ്ക കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലും മുതിർന്നിടയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ആളുകൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായഭേദമന്യേ ഗുരുതരമായ പ്രയാസമായിട്ട് മാറുന്നത് നമ്മുടെ ചുറ്റുപാട് നിന്ന് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സർ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിനോദ് കോട്ടുകാൽ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ശ്രീചിത്രയിൽ ഇപ്പോഴും ഐ സിയുവിലാണ്. സ്ട്രോക്ക് വന്നതാണ് സർ. എൻ്റെ മണ്ഡലം, ഞാൻ താമസിക്കുന്ന പാലക്കാട് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ സർ, സ്ട്രോക്ക് വന്നതാണ്. ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ റിഹാബ് മുഴുവൻ പൂർത്തിയായിട്ടുള്ള, സംസാരിക്കാൻ കഴിയുന്നില്ല, ചലനശേഷി പൂർണ്ണമായിട്ടും വീണ്ടും കിട്ടാനുണ്ട്. എന്നോടൊപ്പം പഠിച്ച അനീഷ് വട്ടംകുളമെന്ന് പറഞ്ഞ് എടപ്പാളിലൊരു സഹപ്രവർത്തകൻ, ഞാനിത് പറയുന്നത് നേരിട്ട് പരിചയമുള്ള നിരവധി ആളുകളിലേക്ക് ഈ പ്രയാസം വരുന്നതായിട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്നു സർ. പല പഠനങ്ങളും പല വാർത്തകളും ഒക്കെ ഇപ്പോൾ ഹേർട്ട് ഡിസീസ് റിസ്ക് സോഴ്സ് ആഫ്റ്റർ കോവിഡ് ഈവൻ വിത്ത് എ മൈൽഡ് കേസ്. കോവിഡ് വന്നവർക്ക് ഹൃദയ സംബന്ധമായ അസുഖം വരുമ്പോൾ അതിൻ്റെ അപകട സാധ്യതകൾ വളരെ കൂടുന്നു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ദ ചാൻസസ് ഓഫ് സ്ട്രോക്ക് ആർ എസ്പെഷ്യലി ഹൈ അമംഗ് കോവിഡ് പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ദ വൈറസ് കുഡ് കോസ് ബ്ലഡ് വെസൽ ഇൻഫ്ലമേഷൻ റിസൾട്ടിങ് ഇൻ ദ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ്. ഇത് രോഗം വന്ന ആളുകൾക്ക്, ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസൊക്കെ ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള സാധ്യതകൾ വരാനുള്ള പിന്നെ ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരിക സർ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വാസ്കുലറായിട്ടുള്ള മറ്റേ കാർഡിയോ വാസ്കുലറായിട്ടുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വൃക്കക്കും കിഡ്നിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെറുപ്പക്കാരുൾപ്പെടെ, പണ്ട് സ്ട്രോക്ക് വരുന്നത് സാധാരണ ഒരു പിന്നെ 60-65 വയസ്സുള്ള ആളുകൾക്ക് വന്നിരുന്നു എന്ന് പറയുന്നിടത്ത് 30-40 ഇടയിൽ പ്രായമുള്ള നിരവധി ആളുകൾക്ക് ഇത് ബാധിക്കുന്നതായിട്ട് നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവാം. പക്ഷേ സാർ, ഇത് ഒരു ഏതെങ്കിലും ഗസ് വെച്ച് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പഠനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇതിൽ ഈ പറയുന്ന കണക്കുകളിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ട്. പല ഹോസ്പിറ്റൽസിലും സംസാരിക്കുമ്പോൾ ഈ ദീർഘകാല കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ആളുകൾക്ക് ദീർഘകാല പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പലർക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, സന്ധിവേദനകൾ ഉണ്ടാകുന്നു, അത് വളരെ ഗുരുതരമായി പല ആളുകൾക്കും സ്ട്രോക്കായിട്ട് മാറുന്നു, പലർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു. എത്ര ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നുള്ള വാർത്തകൾ നവമാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമൊക്കെ നമ്മൾ വായിക്കേണ്ടി വരുന്നത്, നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി ഒരു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ അസംഷൻസോ ഇതിനെപ്പറ്റി നടത്താനുള്ള അവസരം കൊടുക്കാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇനി നാളുകളിലും ഈ ഇഷ്യൂ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റമായിട്ട്, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് വന്നു, ഇനി പോസ്റ്റ് കോവിഡ് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളിലേക്ക് ഇതുപോലെ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനവും ഇടപെടലുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് ഒരു വലിയ അനിവാര്യതയാണ് എന്ന് സാർ അനുഭവപ്പെടുകയാണ്. നിരവധി പഠനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഇപ്പോൾ ഇത്തരം സാധ്യതകൾ കൂടുന്നുണ്ട്. ഈ കാർഡിയോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് കോവിഡ് വന്നതിന് ശേഷം കൂടുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മൾ തന്നെ കൃത്യമായി ശാസ്ത്രീയമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇതിനെ വാക്സിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ഓഫ് ഹാൻഡായിട്ടോ ഫ്രീ ഹാൻഡായിട്ടോ പറയേണ്ടതോ പ്രചരിപ്പിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഈ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെ പിന്നെ വാക്സിനുമായിട്ട് ഇതിൻ്റെ റിലേഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഗവൺമെൻറ് തലത്തിൽ കൃത്യമായി ആളുകൾക്ക് ആത്മവിശ്വാസവും വരാനും ഭയം ആശങ്കയും ഇല്ലാതാക്കാനും കഴിയാവുന്ന തരത്തിലുള്ള കോൺഫറൻസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരണം. മധ്യവയസ്കർക്കിടയിൽ സ്ട്രോക്ക് പിന്നെ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തം കട്ടം പിടിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പ്രായം കുറഞ്ഞ ആളുകളിൽ സ്ട്രോക്ക് ഒരുപാട് കൂടി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ ആളുകൾ അവഗണിക്കുന്നതായിട്ടുള്ള ഒരു അപകടമുണ്ട്. അത് ചെറിയ ക്ഷീണത്തിൻ്റെയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊന്നും ആളുകളുടെ ഒരു റൂട്ടീനും ഹാബിറ്റും ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് വിചാരിച്ച് അതിനെ കാര്യമാക്കാതിരുന്നിട്ട് അവസാനം അത് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയും പിന്നെ സ്ട്രോക്ക് വന്ന് ഗുരുതരാവസ്ഥയിൽ അവർ അഡ്മിറ്റ് ആവപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു സർ. അതുപോലെ പലർക്കും ഫിസിയോതെറാപ്പി, ഇത് വന്നവർക്ക് ഫിസിയോതെറാപ്പി താങ്ങാൻ കഴിയാത്ത പല കുടുംബങ്ങളും ഉണ്ട്. ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ പിന്നെ സ്ഥാപനങ്ങളിൽ പോയി ചെയ്യാൻ കഴിയാത്ത അത്ര ഗുരുതരമായിട്ടുള്ള അസുഖം ബാധിച്ച ആളുകളുണ്ട്. അപ്പോൾ അവർക്കത് അവിടെ പോയി ചെയ്ത്
ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പിന്നെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഫിസിയോതെറാപ്പി ഒരു അനിവാര്യതയായി കോവിഡിന് ശേഷം മാറുന്നു എന്നുള്ളത്, അതിൻ്റെ ഫെസിലിറ്റി ഒരുക്കണം എന്നുള്ളത് ഒരു വലിയ ഡിമാൻഡായിട്ട് നമ്മുടെ മുമ്പിൽ വരിക. അപ്പോൾ സാർ, ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടുന്ന തരത്തിൽ, ആളുകൾക്ക് കൃത്യമായി കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിൽ, ഫോളോ അപ്പ് ഉണ്ടാകുന്ന തരത്തിൽ ഒരു സമഗ്രമായ പഠനവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൻഷനും നടത്താൻ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്നതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ. സാർ, സംസ്ഥാനത്ത് കോവിഡ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. കോവിഡ് ദൈനംദിന കേസുകളിൽ വർധന ഉണ്ടോ എന്നുള്ളതും എവിടെയെങ്കിലും ക്ലസ്റ്റർ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും പുതിയ വകഭേദം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ജനിതക ശ്രേണീകരണത്തിലൂടെയും ഒക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട്. കോവിഡ് നിയന്ത്രണ വിധേയമാണെങ്കിലും പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ പല രീതിയിലും പല തീവ്രതയിലും ആളുകളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ഇത് ഗുരുതര സ്വഭാവം കൈവരിക്കുന്നു എന്നതും വൈദ്യശാസ്ത്ര രംഗത്ത് ആഗോളതലത്തിൽ തന്നെ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സർ, പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ, സന്ധി, പേശിവേദന, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ് തുടങ്ങിയവയാണ് പോസ്റ്റ് കോവിഡ് രോഗങ്ങളായി പൊതുവെ കണ്ടെത്തിയിട്ടുള്ളത്. യുവാക്കളിൽ ഹൃദയ സംബന്ധമായതും ശ്വാസകോശ സംബന്ധമായതും വൃക്ക, കരൾ എന്നിവയെ ബാധിക്കുന്നതുമായ വിവിധ രോഗങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർ, ശ്വാസകോശം ചുരുങ്ങുകയും കട്ടിയാവുകയും ചെയ്യുന്ന അസുഖങ്ങളായ പൾമനറി ഫൈബ്രോസിസ്, ഓർഗനൈസിംഗ് ന്യൂമോണിയ എന്നിവയും ശ്വാസകോശത്തിൻ്റെ രക്തക്കുഴലുകളിൽ ദീർഘകാലം രക്തം കട്ടപിടിക്കുകയും തന്മൂലമുണ്ടാകുന്ന ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിലെ രക്താതി സമ്മർദ്ദവുമാണ് ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകൾ. തലച്ചോറിനെയും നാഡീവ്യൂഹങ്ങളെയും ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം, പക്ഷാഘാതം, സെറിബ്രൽ വീനസ് ത്രോംബോസിസ്, ക്രോണിക് ഫറ്റീക് സിൻഡ്രോം, അമിതമായ ക്ഷീണം മുതലായവയും കോവിഡാനന്തരം രോഗികളിൽ കാണപ്പെടുന്നു. സർ, ഹൃദയ സംബന്ധ സങ്കീർണതകളായ ഹൃദയസ്തംഭനം, ഹാർട്ട് ഫെയിലിയർ, വീനസ് ത്രോംബോ എംബോളിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതുപോലെ പെരിക്കാർഡൈറ്റിസ്, ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരിക്കാർഡിയം, മുതലായവയും പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൻ്റെ ഭാഗമായി കണ്ടുവരുന്നു. കോവിഡ് ബാധിച്ചവരിൽ രോഗം മാറിയതിനു ശേഷവും രക്തം കൂടുതലായി കട്ടുപിടിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. കോവിഡാനന്തര ഹൃദ്രോഗ സാധ്യത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ തീവ്രമായി ഉള്ളവരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. സർ, താഴെ പറയുന്ന വിഭാഗങ്ങളിലാണ് ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ളത്. ഒന്ന്, തീവ്ര രീതിയിൽ കോവിഡ് 19 രോഗബാധ ഉണ്ടായ ആളുകൾ. രണ്ട്, കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ മറ്റ് രോഗങ്ങളുള്ള വ്യക്തികൾ, കടുത്ത പ്രമേഹ രോഗികൾ, കരൾ രോഗികൾ, വൃക്ക രോഗികൾ, ക്യാൻസർ ചികിത്സ തേടിയവർ മുതലായവർ. അതുകൂടാതെ മൂന്നാമത്, കോവിഡ് 19 ബാധിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ വിവിധങ്ങളായ പ്രധാന അവയവ ശൃംഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്ന മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം രോഗത്തിന് അടിമപ്പെട്ടവർ. സർ, പ്രായമുള്ള ആൾക്കാരിലാണ് ഗുരുതര കോവിഡ് ബാധയും ശ്വാസകോശ ഹൃദ്രോഗ പ്രശ്നങ്ങളും ബാധിക്കുന്നത് എങ്കിലും ചെറുപ്പക്കാരിലും ഹൃദ്രോഗങ്ങളുള്ള ചെറുപ്പത്തിലേയുള്ള ഹൃദയാഘാതം, ശ്വാസകോശം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിച്ചുണ്ടാകുന്ന പൾമനറി എംബോളിസം എന്നിവ കണ്ടുവരുന്നു. സർ, കോവിഡാനന്തര അവസ്ഥയുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളതിൽ ഗവേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും കോവിഡ് രോഗം വന്നു പോയിട്ടുള്ളതിനാൽ ഇപ്പോഴുണ്ടാകുന്ന ഗുരുതര രോഗങ്ങൾ കോവിഡ് രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്നതിന് പൂർണ്ണമായും നമുക്ക് കഴിയില്ല. എങ്കിലും ഇതിൻ്റെ പഠനം നമ്മൾ നടത്തുന്നുണ്ട്. കോവിഡ് വർദ്ധിച്ചു വരുന്ന കോവിഡാനന്തര രോഗങ്ങളെ ചെറുക്കുന്നതിന് സംസ്ഥാന ആരോഗ്യവകുപ്പ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് കീഴിൽ കോവിഡാനന്തര രോഗങ്ങളുടെ പ്രതിവാര കണക്കുകൾ എല്ലാ ജില്ലകളിൽ നിന്നും ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചു വരികയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കണക്കുകൾ ഇപ്രകാരമാണ്. സാർ, 1190 ക്ലിനിക്കുകളാണ് നമുക്ക് സംസ്ഥാനത്ത് പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ഉള്ളത്. ഇതിൽ 386136 പേരെ പ്രാഥമിക തലത്തിൽ ചികിത്സ നൽകിയിട്ടുണ്ട്. 142000 പേർക്ക് സെക്കൻഡറി തലത്തിലും ചികിത്സയും നൽകിയിട്ടുണ്ട്. ഇതിൽ 15% പേർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും 5% പേർക്ക് പേശി രോഗങ്ങൾക്കും 1.98% പേർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും 1.8% പേർക്ക് നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും 1% പേർക്ക് മാനസിക രോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾ ഉള്ള 8.2% പേർക്കും ചികിത്സ നൽകിയിട്ടുണ്ട്. 410000 പേർക്ക് ടെലിമെഡിസിൻ സംവിധാനത്തിലൂടെ കോവിഡാനന്തര രോഗങ്ങൾക്കായി ചികിത്സ നൽകിയിട്ടുണ്ട്. സർ, പോസ്റ്റ് കോവിഡ് രോഗങ്ങളെ ചികിത്സിക്കുന്നതിനൊരു ചികിത്സാ മാനദണ്ഡം സംസ്ഥാന ആരോഗ്യവകുപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് തന്നെ പുറത്തിറക്കുകയുണ്ടായി. ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും പോസ്റ്റ് കോവിഡ് ചികിത്സയെക്കുറിച്ചുള്ള വിവിധ പരിശീലന പരിപാടികൾ മെഡിക്കൽ കോളേജുകളുടെ സഹായത്തോടെ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കൂടുതൽ ആരംഭിക്കുന്നതിനുമായി
ബജറ്റിൽ പ്രത്യേകമായി തുക വകയിരുത്തിയിട്ടുമുണ്ട്. സർ, സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ഈ രീതിയിൽ തീവ്ര രോഗബാധ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും മറ്റ് റഫറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും സജ്ജമാക്കി മെച്ചപ്പെട്ട നിലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, നിശ്ചിത ഇടവേളകളിൽ പ്രത്യേക പരിശോധനകൾ, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്ന സ്പൈറോമെട്രി, ECG, എക്കോ, എക്സ്റേ, 6-മിനിറ്റ് വാക്ക് ടെസ്റ്റ്, ഡിഡൈമർ, ലിപ്പിഡ് പ്രൊഫൈൽ, SGOT, SGPT തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ നടത്തി വരുന്നു. സങ്കീർണമായതോ അല്ലാതെയോ ഉള്ള കോവിഡ് രോഗം ബാധിച്ച രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന മറ്റ് പ്രമേഹം, രക്താതി സമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോൾ എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. സർ, ഈ നടപ്പ് സാമ്പത്തിക വർഷം നമ്മൾ ആരംഭിച്ച ഒരു വലിയ പദ്ധതിയുണ്ട്, നവകേരള കർമ്മ പദ്ധതി 2-ന്റെ ഭാഗമായി ആർദ്രം 2-ലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെ, ചെറുപ്പക്കാർ മുതൽ എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നിലവിൽ 82 ലക്ഷം പേരെ നമ്മൾ അതിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഈ ആരോഗ്യ പരിശോധന തുടരുന്നതാണ്. ഈ നടപ്പ് വർഷം അങ്ങനെ ഇതുവരെ സ്ക്രീൻ ചെയ്യപ്പെട്ട 82,45,719 പേരിൽ 2,77,310 പേരെ ശ്വാസകോശ സംബന്ധമായ സ്ക്രീനിങ്ങിന് റെഫർ ചെയ്തിട്ടുണ്ട്. സർ, ഇതുമാത്രമല്ല, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹൃദ്രോഗവും ക്യാൻസറും ഒക്കെ സസ്പെക്ട് ചെയ്യുന്നവരെ ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ച് മറ്റ് തുടർ ചികിത്സകൾ ഉറപ്പാക്കുന്നുമുണ്ട്. സർ, മെഡിക്കൽ കോളേജുകളിൽ ആധുനിക പോസ്റ്റ് കോവിഡ് കാർഡിയാക് ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുവഴി ആവശ്യമായി വരുന്ന രോഗികൾക്ക് ആൻജിയോഗ്രാം, കാർഡിയാക്, MRI, CT മുതലായവ ചെയ്യുകയും ആവശ്യമുള്ള രോഗികൾക്ക് തുടർ ചികിത്സയും നൽകുന്നുണ്ട്. സർക്കാർ തലത്തിൽ പുതിയ സ്കീമുകൾ, ഉദാഹരണം ശ്വാസ, COPD തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കുള്ള ഇൻഹെയിലേഴ്സ്, ഫേസസ്, ഫിസിയോതെറാപ്പി, ഭക്ഷണ ക്രമീകരണം തുടങ്ങിയവ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സർ, ഇതോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ പ്രതിരോധം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കോവിഡ് തടയുന്നതിനും പ്രതിരോധത്തിനുമായി പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അതാത് ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇറക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളുണ്ട്, അത് വായിക്കുന്നില്ല. സർ, ഈ ഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷൻ, ശ്വാസകോശ പുനരധിവാസ പ്രക്രിയ, പൾമിനറി റീഹാബിലിറ്റേഷൻ, നിയന്ത്രിത രീതിയിലുള്ള വ്യായാമം, ആവശ്യത്തിന് വിശ്രമം, സമീകൃത ആഹാരം, ധാരാളം പാനീയങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നീ മാർഗങ്ങൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രം തടയാൻ സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് വന്ന രോഗികളിൽ ഒരു വർഷ കാലയളവിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് നിസ്സാരവൽക്കരിക്കരുത്, വൈദ്യസഹായം തേടണം, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം, ആവശ്യം ചികിത്സ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയും, ജീവിതശൈലി മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൽ വരുത്തുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സർ, ശരീരത്തിൽ കോവിഡാനന്തര സൂചകങ്ങളായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ പരിശോധനകൾ കൃത്യമായി നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. സർ, ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സമീപനമാണ്, അതായത് ആയുഷ് മേഖലയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഏതാണ്ട് പ്രാഥമിക തലത്തിൽ തന്നെ ജനകീയ ക്ലബ്ബുകൾ തന്നെ രൂപീകരിച്ചുകൊണ്ട് ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ആരോഗ്യ വകുപ്പിൻ്റേതായിട്ട് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. നമ്മുടെ ഈ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ കൂടി അതിൻ്റെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. ഷാഫി, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഈ ഫാസ്റ്റ് ഫുഡും കൃത്യമില്ലാത്ത ജീവിതശൈലിയും അതുപോലെ തന്നെ പുകവലി, വ്യായാമക്കുറവ്, ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യ വകുപ്പിലെ വിവിധ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ വിവിധ വകുപ്പുകളിലെ കോർഡിനേഷന് അപ്പുറത്തേക്ക് വിവിധ വകുപ്പുകൾ തമ്മിൽ, പ്രത്യേകിച്ച് കായിക വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളെ, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളെ, അത് കുറച്ചും കൂടെ ഉൾക്കൊള്ളിച്ച് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കിടയിലെ ഈ ഒബിസിറ്റി ഉൾപ്പെടെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വ്യായാമ സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രാദേശികമായിട്ട് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ വകുപ്പുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ട്, വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കുന്നത് ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ. സാധാരണ അതൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു സെക്കൻഡ് സർ, ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിട്ട് നമ്മൾ അതിനെ കാണുകയാണ്, അതല്ല, ഇത് മനുഷ്യൻ്റെ ജീവൻ്റെ തന്നെ പ്രശ്നമാണ് എന്നുള്ള തലത്തിലേക്ക് ഇപ്പോൾ പഠനങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ലാസ്റ്റ് പേജ് പ്രയോറിറ്റി ആവാതെ അത്തരം ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമത്തിന് ഗവൺമെൻറ് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷനിലൂടെ ശ്രമിക്കുന്നതാണ് ചോദ്യം. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഇത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ഇത് നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ, അതിൽ ഭക്ഷണമുണ്ട്, വ്യായാമമുണ്ട്, മറ്റ് ജീവിത ശീലങ്ങളുണ്ട്. അതിൽ നവകേരള കർമ്മ പദ്ധതി 2-ന്റെ ഭാഗമായി നമ്മൾ 10 കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ ഏറ്റെടുത്തത് ഒരെണ്ണമാണിത്. സർ, അത്ര പ്രാധാന്യത്തോടെയാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ ആ രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്കൂൾ ഹെൽത്ത് ഈ ഘട്ടത്തിൽ ശക്തമായി പുനരുജ്ജീവിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടെ അതിൻ്റെ പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ഓരോ കുഞ്ഞിനെയും
ഈ പറഞ്ഞതുപോലെ വാർഷിക പരിശോധനയ്ക്ക് വിധേയമാകും. അതിലെല്ലാ പരിശോധനകളും ഉണ്ടാകും. അതോടൊപ്പം ഫ്രം ചൈൽഡ് ടു ഹോം എന്നുള്ളത് കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ആരോഗ്യശീലങ്ങൾ കുഞ്ഞിലൂടെ വീട്ടിലേക്കും സമൂഹത്തിലേക്കും എത്തപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അതെല്ലാവരുടെയും പങ്കാളിത്തത്തോടെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം കൂടി നമ്മൾ ഉടനെ വളരെ ശക്തമായി അത് പുനരുജ്ജീവിക്കുകയാണ്.